അതായത് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ വിഷയമായിട്ട് ഇതിന് ബന്ധമുണ്ട്. അതായത് തിരുവനന്തപുരത്തുള്ള ഒരു ഹിന്ദു എന്റെ ഹൃദയം വാട്സപ്പിലൊക്കെ വന്നിരുന്ന സാധനമാണ് ഞാൻ പറയുന്നത്. ഹൃദയം ഒരു മുസ്ലിംന്റെ ചെലവിൽ ഒരു ക്രിസ്ത്യാനിയുടെ തിരുവനന്തപുരത്തുള്ള ഒരു ഹിന്ദുവിന്റെ ഹൃദയം ഒരു മുസ്ലിമിന്റെ ചെലവിൽ ഒരു ക്രിസ്ത്യാനിയുടെ ഓപ്പറേഷനിലൂടെ ക്രിസ്ത്യാനിയുടേതായി ആയി മാത്യു എന്ന് പറയുന്ന ലിസി ഹോസ്പിറ്റലിൽ നടന്ന ഈ ഇതിനെ പറ്റിയിട്ടുള്ള പറയുന്നത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു പോയിട്ടുണ്ട്. ഞാൻ അന്ന് ഒരു കഥ ഒരു നുണക്കഥ എന്ന് പറയുന്ന സിനിമയുടെ ഇത് നടക്കുമ്പോൾ ആണ് കല്യാണത്തിന്റെ, അപ്പൊ ഇന്നസെന്റും ഡേവിഡ് കാറ്റപ്പള്ളിയാണ് അതിന്റെ പ്രൊഡ്യൂസേഴ്സ്. അപ്പൊ ഞാൻ അതിന്റെ സ്ക്രിപ്റ്റ് ഞാനും ഇന്നസെന്റും കൂടിയിട്ടാണ് അത് എഴുതിയത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നസെന്റിനോട് പറഞ്ഞു അവർക്ക് അവരുടെ കയ്യിലും പൈസയില്ല, എനിക്കെന്തെങ്കിലും പ്രതിഫലം തരാനായിട്ട് അവരുടെയിലും പൈസയില്ല, അങ്ങനത്തെ ഒരവസ്ഥയിലാണ്. അപ്പൊ എന്നാലും ഞാൻ ഇന്നസെന്റിനോട് പറഞ്ഞു ഞാനിങ്ങനെ നാട്ടിലേക്ക് പോവുകയാണ്, കല്യാണം രജിസ്റ്റർ കല്യാണമാണ് ഉണ്ട്, അപ്പൊ വൈകുന്നേരം പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. വൈകുന്നേരം പോകാന്ന് വെച്ചാൽ എവിടെയാ എങ്ങനെയാ കല്യാണം, ഞാൻ പറഞ്ഞു ഇങ്ങനെ എങ്ങനെയാണ് ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ പുള്ളി വൈകുന്നേരം പോകുന്നതിന് മുമ്പ് എനിക്കറിയാൻ പൈസ ഇല്ല എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് തുടരുന്നു ആലീസിന്റെ രണ്ട് വള പോയി, എന്നാലും നീ പോയി കല്യാണം കഴിക്കുന്നു. അപ്പോ അങ്ങനെ ഞാൻ വന്നു. വന്നു കഴിഞ്ഞപ്പം എന്റെ ബന്ധുക്കളുടെ അടുത്തേക്കൊക്കെ ഞാനൊരു ഓട്ടോറിക്ഷ എടുത്ത് നാട്ടിലെത്തി കഴിഞ്ഞിട്ട് എല്ലാരെയും ഞാൻ ക്ഷണിച്ചു കല്യാണത്തിന്. എങ്ങനെയാ ക്ഷണം എന്ന് വെച്ചാല് ആരും വരണ്ടെന്ന് പറഞ്ഞു. അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ആരും വരണ്ട കല്യാണം. അപ്പോ നമ്മുടെ അവസ്ഥ അന്ന് വളരെ മോശമാണ്. അപ്പം ഞങ്ങൾ താമസിച്ച വീടും പറമ്പും ഒക്കെ ജപ്തി ചെയ്തു പോയത് ഘട്ടമാണത്. അപ്പൊ വാടക വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോ അതെല്ലാവർക്കും ബന്ധുക്കൾക്കൊക്കെ അറിയാം. അപ്പൊ അമ്മ പറഞ്ഞ് താലി കെട്ടണം എന്നോട്. ഞാൻ പറഞ്ഞ എന്റെ അടുത്ത് പൈസ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതൊന്നും എനിക്കറിയില്ല, താലി കെട്ടണം, സ്വർണത്തിന്റെ താലി വേണം. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോ കണ്ണൂര് അതിരാത്രം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു അതെ അല്ലേ, അവിടെ മമ്മൂട്ടിയുണ്ട്. അങ്ങനെ ഞാൻ നേരെ മമ്മൂട്ടിയുടെ അടുത്തേക്ക് പോയി ഒരു ഹോട്ടലില്. ഞാൻ പറഞ്ഞു നാളെ എന്റെ ഒരു കല്യാണമാണ്, എന്റെ കല്യാണമാണ്, അല്ല ഒരു അല്ല എന്റെ കല്യാണമാണ്, 2000 രൂപ വേണം. എന്താ ഇങ്ങനെ പെട്ടെന്ന് ഒരു കല്യാണം? ഞാൻ പറഞ്ഞു പെട്ടെന്നല്ല, പുള്ളിക്കറിയാം കുറച്ച് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു, പിന്നെ വേറെ ആർഭാടത്തിന്റെ വകുപ്പുകളൊന്നും വേണ്ട, അങ്ങനെ സാധ്യതയില്ല. അതുകൊണ്ട് ഇത് താലി വാങ്ങാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞോണ്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വരില്ലായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പൈസ തന്നു, പുള്ളി പറഞ്ഞു റേഷ്യാണെങ്കിലും ഞാൻ വരും എന്ന് പറഞ്ഞു. പക്ഷെ ഇത് ആരും അറിയാതെ ഇങ്ങനെ ഞാനാ അപ്പൊ സിനിമയിലിങ്ങനെ ഉണ്ട് ഇല്ല ഉണ്ട് ഇല്ല അവസ്ഥയിൽ നിൽക്കുകയാണ്. എന്നൊന്നും കാണാൻ ആളൊന്നും വരാൻ പോകുന്നില്ല അവിടെ. പക്ഷെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കല്യാണം കലങ്ങും, അതുകൊണ്ട് ദയവേത് വരരുത്, ഇല്ല ഞാൻ വരുന്നത്, ഞാൻ വരരുത് വരരുത് പൊഴുത് പറഞ്ഞു. അങ്ങനെ രജിസ്റ്റർ ഓഫീസിന്റെ വരാന്തയിൽ വെച്ച് താലിയും കിട്ടി. അമ്മ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ ഞാൻ പറയുന്നത് ഇതേ ഹൃദയത്തിന്റെ കഥയാണ്. ഒരു ക്രിസ്ത്യാനി അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വളവിറ്റു, ഒരു മുസ്ലിം 2000 രൂപ തന്നിട്ട് എന്നെ കൊണ്ട് താലി വാങ്ങിപ്പിച്ചു, ഒരു ഹിന്ദുവായ ഞാൻ ആ താലി അവിടെ കെട്ടി. മനുഷ്യൻ അത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഏത് മതത്തിൽ നമ്മൾ വിശ്വസിക്കും? എന്റെ പ്രശ്നം അതാണ്. ഇത് എവിടെയാ മതം? ഇവിടെ സൗഹൃദമാണുള്ളത്, ഇവിടെ മനുഷ്യത്വമാണുള്ളത്, അല്ലാന്ന് പറയാൻ പറ്റുമോ? അത് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയായിരിക്കണം മനുഷ്യൻ. തീർച്ചയായിട്ടും എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും സുഹൃത്തുക്കളായി കഴിയുന്ന ഒരു ലോകം വരുമെങ്കിൽ അതിനേക്കാളും വലിയ ലോകം എവിടെയുണ്ട്? തീർച്ചയായിട്ടും ശ്രീനേട്ടൻ പറഞ്ഞത് വളരെയധികം അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യം.